ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഓരോ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന ഓരോ അനുഭവങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ആസ് എ പുരുഷൻ ഞാൻ അനുഭവിക്കുന്നില്ല ബിക്കോസ് ബീയിങ് എ പുരുഷൻ ഇറ്റ്സെൽഫ് ഈസ് എ ബിഗ് പ്രിവിലേജ് എന്ത് പ്രിവിലേജാ ഈ നാട്ടിലെ സ്ത്രീക്കും പുരുഷനും ഒരു കുഴപ്പവും ഇല്ലെങ്കിലും കുറച്ചധികം LGBTQ LED ടിവിക്കാണ് ഏറ്റവും വലിയ കുഴപ്പം ബോൺ ലൈക്ക് എ മാൻ ആൻഡ് ലീവ് ലൈക്ക് എ വുമൺ എന്ന രീതി തന്നെ അതല്ല അവരുടെ ചൂസ് ചെയ്യുക നമ്മൾ അതിനകത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പുരോഗമനം എന്ന് പറയുന്നത് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക എന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അത് തന്നെ കാണിക്കുന്ന കുറച്ചധികം വാണങ്ങൾ ഈ നാട്ടിൽ ഒരു സ്ത്രീക്കെതിരെയും ലൈംഗിക ചെവയോടെ നോക്കിയതിനും സംസാരിച്ചതിനും കേസ് കൊടുത്തിട്ടില്ല ഒരു പുരുഷന്റെ ദേഹത്ത് തോളത്ത് കൈയിട്ടതിന് ഒരു സ്ത്രീയുടെ പേരിലും പീഡനത്തിന് കേസ് കൊടുത്തിട്ടില്ല കള്ളക്കേസ് കൊടുത്ത് ഒരു സ്ത്രീകളെയും പീഡനത്തിന്റെ പേരിൽ മാസങ്ങളോളം ജയിലിലും കിടത്തിയിട്ടില്ല പക്ഷേ ഇതെല്ലാം സ്ത്രീകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം പ്രിവിലേജ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ പിന്നെ എന്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും ബസസ് ആയാലും ട്രെയിൻ ആയാലും തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട് അതെല്ലാം പുരുഷന്മാർക്ക് വലിയ പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ ഇവരുടെ കാഴ്ചപ്പാടില് പുരുഷന്മാരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കാം അതെ രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കാം കാരണം ഈ ഓൾ വേൾഡ് ഈ റൺ ചെയ്യുന്നതിന്റെ കാര്യം തന്നെ 80% പുരുഷന്മാർ തന്നെ പക്ഷെ ഇതിന്റെ ഒരു മൂലാധാരം എന്ന് പറഞ്ഞ സ്ത്രീകളാണ് അതൊരിക്കലും മറന്നുപോകത്തതുമില്ല വേൾഡ് ഇങ്ങനെ നിലനിൽക്കുന്നതിലും ഇവനൊക്കെ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കുന്നതിലും ആണുങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുത് തന്നെയാണ് അതിപ്പോ കായികപരമായിട്ടാണെങ്കിലും ശരി ബുദ്ധിപരമായിട്ടാണെങ്കിലും ശരി ഇങ്ങ് ഡേർട്ടി ആയിട്ടുള്ള കക്കൂസ് കോരുന്ന ജോലി തൊട്ട് റിസ്കി ആയിട്ടുള്ള ടവറിന്റെ പുറത്ത് കയറിയിരുന്ന് ചെയ്യുന്ന ജോലി വരെ ആണുങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കും അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം ഇതേ ഒരുമാതിരി ഇപ്പുറത്തെ ഇലയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അപ്പുറത്തെ ഇലയിലെ ഫുഡാ കൊള്ളാമെന്ന് പറഞ്ഞു കളയല്ലേ.